നമസ്കാരം. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി. കൂത്താട്ടോളം ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിൽ കൂത്താട്ടോളം മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ഓണകുന്ന് ക്ഷേത്രത്തിലേക്ക് മഹാശോഭായാത്ര നടക്കുകയാണ്. സംഭൂജ്യ സത് സ്വരൂപാനന്ദ സ്വാമികൾ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഇതിൻ്റെ വാർത്തയും വിശേഷങ്ങളും കാണാം. പ്രകൃതിയെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്, പ്രകൃതിയെ എങ്ങനെയാണ് അംഗീകരിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത് എന്ന ഏറ്റവും വലിയ പാഠം നമുക്ക് ഭഗവാനിൽ നിന്ന് ലഭിക്കുന്നു. അതുപോലെ തന്നെ വലിയൊരു മാറ്റമായിരുന്നു അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഭീഷ്മപർവ്വത്തിലേക്കൊക്കെ ഒന്ന് പോകണം. അതിനുള്ള സമയം നമുക്കില്ലെങ്കിൽ തന്നെ ചെറിയ രീതിയിലൊന്ന് സൂചിപ്പിച്ചപ്പെടാം. ഭീഷ്മ ഭഗവാൻ പറയുന്നുണ്ട്, രാജാവ് എന്ന് പറയുന്നത് ഈശ്വരന്റെ പ്രതീകം എന്ന നിലയിലായിരുന്നു എഴുതിയിരുന്നത്. ഈശ്വരന്റെ പ്രതിപുരുഷൻ, ഈശ്വരൻ തന്റെ നന്മകൾ ജനത്തിലേക്ക് പകർന്നു നൽകുന്നത് രാജാവിനോടെയാണ്. അതുകൊണ്ട് രാജാവിനെ ഈശ്വരനായി തന്നെ കാണുന്ന ഒരു ഒരു പ്രകൃതമായിരുന്നു സത്യയുഗത്തിലും ത്രേതായുഗത്തിലും നമുക്കുണ്ടായിരുന്നത്, ഈശ്വരനെ പ്രതിപുരുഷനായിട്ട്. അതുകൊണ്ട് തന്നെ ഈശ്വരൻ തെറ്റ് ഈശ്വരൻ സംഭവിക്കില്ല എന്ന ബോധ്യം കൊണ്ട് നമുക്ക് രാജാവിനും തെറ്റ് പറ്റാൻ കഴിയില്ല എന്നൊരു വിശ്വാസമായിരുന്നു സാധാരണ ജനത്തിനുണ്ടായിരുന്നത്. ഈ ഒരു സന്ദർഭം മനസ്സിലാക്കണമെങ്കിൽ ഭഗവാനത്തിന് എന്തുകൊണ്ടാണ് ഭീഷ്മർ ഇത്രമാത്രം വലിയ ദുഷ്ടതകൾ കാണിച്ച, അധർമ്മം പ്രവർത്തിച്ച ദുര്യോധനനെ അല്ലെങ്കിൽ ദുര്യോധനന്റെ കൂടെ എന്തുകൊണ്ടാണ് വിദുരരും അതുപോലെ തന്നെ ദ്രോണരും ഭീഷ്മരും ഒക്കെ നിലകൊണ്ടത്? ഇത് ഇവിടെയാണ് അതിന്റെ ആ സന്ദർഭത്തിന്റെ കൃത്യമായ ഉത്തരം. രാജാവ് ദുഷ്ടനാണ്, അധർമ്മിയാണ്. എന്നിരുന്നാലും നമ്മുടെ പൂർവികർ പഠിപ്പിച്ചിരുന്നു, രാജാവ് ഈശ്വരന്റെ പ്രതിനിധിയാണ്. അതുകൊണ്ട് ആ രാജാവിന് രാജാവ് അധർമ്മം പ്രവർത്തിച്ചാൽ പോലും അതിനെ തള്ളിക്കളയില്ല, രാജാവിന്റെ കൂടെ നിൽക്കും. കൂത്താട്ടോളത്ത് നിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ ദൃശ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ലൈവ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടോളത്ത് നിന്ന് ലോട്ടസ്.